ബിജു രമേശ് ഉന്നയിച്ച കൈക്കൂലി ആരോപണം തെളിഞ്ഞാൽ അഴിമതി നിരോധന നിയമപ്രകാരം കെ എം മാണിക്ക് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. IPC നിയമപ്രകാരം കെ എം മാണിക്കെതിരെ പോലീസിന് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താമെന്നും നിയമവിദഗ്ധർ പറയുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അന്വേഷണത്തിന് ഉത്തരവിടാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നടപടിയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകരമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഭൂതം കുടത്തിനുള്ളിൽ നിന്ന് പുറത്തു ചാടിയ സ്ഥിതിയിലാണ് ബിജു രമേശിന്റെ ആരോപണം മന്ത്രി കെ എം മാണിക്ക് മേൽ പതിച്ചിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരവും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ബിജു രമേശിന്റെ ആരോപണങ്ങൾ മന്ത്രി മാണിയെ കൊടുക്കാൻ പോകുന്നവ തന്നെയെന്ന് നിയമവിദഗ്ധർ അടിവരയിടുന്നു. 1988 അഴിമതി നിരോധന നിയമപ്രകാരം ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നാൽ 30 ദിവസത്തിനുള്ളിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തണം. കഴമ്പുണ്ടെന്ന് കണ്ടാൽ FIR രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണം. ഈ കേസ് കോടതിയിൽ തെളിഞ്ഞാൽ 7 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം. സമാന സംഭവമാണ് കെ എം മാണിയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നതെന്ന് മുൻ വിജിലൻസ് ട്രിബ്യൂണൽ അഡ്വക്കേറ്റ് ചെറുനീയൂർ ശശിധരൻ നായർ പറഞ്ഞു. പരാതിയുമായി മുന്നോട്ട് വന്നില്ലെങ്കിൽ അതുന്നയിച്ച ബിജു രമേശും കുറ്റക്കാരനാകും. ഈ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇപ്പോൾ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതായത് അഴിമതി നിരോധന നിയമം 1988 അഴിമതി നിരോധന നിയമം 7ാം വകുപ്പ് അനുസരിച്ചിട്ടും 13ാം വകുപ്പ് അനുസരിച്ചിട്ടും 2 കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 7ാം വകുപ്പ് അനുസരിച്ചിട്ട് 5 വർഷവും 13ാം വകുപ്പ് 13(2) അനുസരിച്ച് 7 വർഷവും ശിക്ഷയ്ക്ക് അർഹനാണ്. IPC 348ാം വകുപ്പ് പ്രകാരം ലോക്കൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. ഈ വ്യവസ്ഥ അനുസരിച്ച് മാണിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന പാലാ പോലീസ് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. BJP മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ബംഗാരു ലക്ഷ്മൺ, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി അജിത് ജോഗി എന്നിവരുടേതിന് സമാനമായ അഴിമതി ആരോപണമാണ് കെ എം മാണിക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.